എല്ലാവർക്കും സമാസ് പ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാറാണ്. അപ്പം ഈ ഒരു നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു നെല്ലിക്ക ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരുപാട് സമയമൊന്നും കുക്കാക്കി എടുക്കേണ്ട, ആ ഒരു ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുങ്ങി വരുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു കളറെല്ലാം ചേഞ്ചായിട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മളിവിടെ നെല്ലിക്കയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ ആ ഒരു സീഡെല്ലാം കളഞ്ഞ് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നെല്ലിക്കയെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി അല്ലികൾ ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. എരിവിന് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം വേണം നോക്കിയിട്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണമെല്ലാം നല്ലതുപോലെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് ഉലുവ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നെല്ലിക്കയെല്ലാം നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഈ ഒരു പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 1 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മുടെ ഒരു അച്ചാറിന്. അതിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറാണ് ഇത്. അപ്പോൾ നിങ്ങളിതുവരേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.